നമസ്കാരം. സ്മൃതി സ്റ്റഡി സെൻ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊളിറ്റിക്കൽ സയൻസിൻ്റെ കുറേ ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തായിരുന്നു. എന്തായിരുന്നു ചലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ്? രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ വെല്ലുവിളികളായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. അതായത് നെഹ്റു പറഞ്ഞ മൂന്ന് വെല്ലുവിളികളായിരുന്നു. ഒന്നാമത്തെ ആയിരുന്നു എന്ത്? ആ നേഷൻ ബിൽഡിംഗ്, എന്താ രാഷ്ട്രസ്ഥാപനം. രണ്ടാമത്തെയാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഡെമോക്രസി, ജനാധിപത്യ സ്ഥാപനം. മൂന്നാമത്തെ ആയിരുന്നു എന്ത്? ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽബീയിങ് ഓഫ് ദ എൻ്റയർ സൊസൈറ്റി, സാമൂഹികപരമായും സാംസ്കാരികവുമായ ക്ഷേമം ഉറപ്പുവരുത്തൽ. അതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? നേഷൻ ബിൽഡിങ്ങിനകത്ത് നമ്മൾ മൂന്ന് പോയിൻറ്റ്സ് പഠിച്ചു. ഒന്നാമതായിരുന്നു പാർട്ടീഷൻ, എന്താണ് വിഭജനം. രണ്ടാമത്തെ ആയിരുന്നു എന്ത്? ഇൻ്റഗ്രേഷൻ ഓഫ് ദ പ്രിൻസിപ്പലി സ്റ്റേറ്റ്സ്, നാട്ടുരാജ്യങ്ങളുടെ പുനഃസംയോജനം. മൂന്നാമത്തെ ആയിരുന്നു എന്ത്? റീഓർഗനൈസേഷൻ ഓഫ് ദ സ്റ്റേറ്റ്സ്, എന്താണ് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. അപ്പോൾ ഈ മൂന്ന് പോയിൻറ്റ്സിനെ കുറിച്ച് ഏകദേശം നമ്മൾ പറഞ്ഞായിരുന്നു. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്തായിരുന്നു വിഭജനം? ഒന്നാമത്തെ പോയിൻ്റാണ് വിഭജനം, എന്താണ് പാർട്ടീഷൻ. നമുക്കറിയാം, അതായത് ഇന്ത്യയെന്നും പാകിസ്ഥാനുമുള്ള രണ്ട് രാഷ്ട്രങ്ങൾ എങ്ങനെ നിലയിൽ വന്നു. അതായത് പാകിസ്ഥാൻ എന്ന രാഷ്ട്രം, പാകിസ്ഥാൻ എന്നുള്ള ആശയം കൊണ്ടുവന്നത് ദ്വി രാഷ്ട്ര സിദ്ധാന്തം, ടു നേഷൻസ് തിയറി എന്നുകൊണ്ടാണ്. അതായത് മുഹമ്മദ് അലി ജിന്ന എന്ന മുസ്ലിം ലീഗിൻ്റെ സമന്വയ നേതാവ്, അതായത് മുസ്ലിം ലീഗ് പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവ് എന്ന് പറയും, പാകിസ്ഥാൻ്റെ ആദ്യത്തെ ഗവർണർ ജനറൽക്കുമായ ആ മുഹമ്മദ് അലി ജിന്ന എന്തുകൊണ്ടുവന്നു ദ്വി രാഷ്ട്ര സിദ്ധാന്തം? എന്താണെന്ന് പറഞ്ഞത്, മുസ്ലിങ്ങളെന്നും അതായത് ഇസ്ലാമെന്നും ഹിന്ദു എന്നുള്ള രണ്ട് ജനതകളാണ് ഇവിടെ കണ്ടിരുന്നത്, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയിൽ കണ്ടിരുന്നത്. അപ്പോൾ സാംസ്കാരികപരമായും ഭാഷാപരമായും എല്ലാവരും എന്തായിരുന്നു, സാംസ്കാരികപരമായ എല്ലാവരും എന്തായിരുന്നു, അവരുടെ ആരാധന ശൈലി എല്ലാം എന്തായിരുന്നു, വിഭിന്നമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് രാഷ്ട്രം വേണം എന്ന തത്വം ആണ് ആര് ദ്വിരാഷ്ട്രവാദത്തിൽ പറഞ്ഞത്. അപ്പോൾ ടു നേഷൻ തിയറി എന്തായിരുന്നു? അതായത് ഇന്ത്യ ഹിന്ദു എന്നും മുസ്ലിം ഇസ്ലാം എന്നുമുള്ള രണ്ട് സമുദായങ്ങളുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും എന്ത് വേണം? ആ രണ്ടുപേർക്കും രണ്ട് ആചാരങ്ങളാണ്, ഇതാണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും രണ്ട് രാഷ്ട്രങ്ങൾ വേണമെന്ന് പറഞ്ഞു. അതാണ് എന്തുവാ ടു നേഷൻസ് തിരി അഥവാ ദ്വിരാഷ്ട്ര സിദ്ധാന്തം. ആരാണ് മുന്നോട്ട് കൊണ്ടുവന്നത്? ആ മുഹമ്മദ് അലി ജിന്നയാണ്. അത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് അംഗീകരിക്കുകയും ബ്രിട്ടീഷുകാർ അംഗീകരിക്കുകയും അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ എന്തു വന്നു, രണ്ട് രാഷ്ട്രങ്ങളാണ് നിലവിൽ വന്നത്. ഏതൊക്കെയാണ്? പാകിസ്ഥാൻ എന്ന ഒരു രാഷ്ട്രവും ഇന്ത്യ എന്ന വേറൊരു രാഷ്ട്രവും. അപ്പോൾ പാകിസ്ഥാനും ഇന്ത്യ ആയിട്ട് വേർതിരിക്കാനുള്ള കാരണം ദി നേഷൻസ് തിയറിയാണ്. അപ്പോൾ പല നേതാക്കളും, അതായത് മുഹമ്മദ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, അതിർത്തി ഖാൻ തന്നെ എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ പോലെ പല സമന്വയ നേതാക്കളും ഇതിനെ എതിർത്തെങ്കിലും എന്ത് പാകിസ്ഥാൻ എന്ന രാഷ്ട്രം എന്ത് വന്നു, നിലവിൽ വന്നു. അപ്പോൾ ഈ വിഭജനം, ഈ പാർട്ടീഷനെ എന്തിനെ ബേസ് ചെയ്യാന്ന് മനസ്സിലായല്ലോ. ദ്വിരാഷ്ട്രവാദത്തെ, ടു നേഷൻസ് തിയറിയെ ബേസ് ചെയ്തായിരുന്നു ഈ പാർട്ടീഷൻ. ഓക്കെ, ഈ പാർട്ടീഷൻ എങ്ങനെയാണ് സാധ്യമായത്? അതായത് ചുമ്മാതെ കുറച്ച് ഭാഗം പാകിസ്ഥാൻകാർ കൊടുത്തിയതോ അല്ല. പിന്നെ ഇസ്ലാം മതം ഏറ്റവും കൂടുതലുള്ള, മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതലുള്ള പ്രദേശങ്ങൾ അവർക്ക് എന്തുവാ പാകിസ്ഥാനെന്നും, ഹിന്ദുക്കൾ ഏറ്റവും കൂടുതലുള്ള രാഷ്ട്രങ്ങൾ ഹിന്ദു എന്നും ആണ് വേർതിരിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ വിഭജനത്തിൽ നേരിട്ട പ്രശ്നമെന്ന് പറഞ്ഞാൽ കൂടുതൽ എന്ത് പ്രദേശങ്ങളും, അതായത് പല പ്രദേശങ്ങളും എന്തല്ലായിരുന്നു, മുസ്ലിം ഭൂരിപക്ഷമായിട്ട് അങ്ങനെ ഒരു പ്രദേശം ഇന്ത്യയിൽ എന്തായാലും ഉണ്ടായിരുന്നില്ല. അതായത് ഭൂരിഭാഗം അല്ല മുഴുവൻ മുസ്ലിങ്ങളായിട്ടുള്ള ഒരു പ്രദേശം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ ചെറുതായിട്ടെങ്കിലും ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ എവിടെ ചേരാനും പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിലോട്ട് ചേരാനും എന്ത് ചെയ്യുന്നില്ല, ആഗ്രഹിച്ചിരുന്നില്ല. അപ്പോൾ ഇന്ത്യയിലെ പഞ്ചാബ് എന്നൊരു പ്രദേശമുണ്ട്, ഇന്ത്യയിൽ പഞ്ചാബ് സംസ്ഥാനത്തിൻ്റെ പ്രദേശം, ബംഗാളും ഇവിടെ ഭൂരിഭാഗം എന്തായിരുന്നു ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ സമ്മിശ്രം ഇടകലർന്ന് താമസിച്ചിരുന്നത്. അപ്പോൾ അതിനകത്തെ മുസ്ലിങ്ങൾ മാത്രമുള്ള പ്രദേശം പാകിസ്ഥാനിലേക്ക് പോയാൽ ഇന്ത്യയുടെ ഒരു ഏകദേശം ഒരുപാട് ഭൂപ്രകൃതി അങ്ങോട്ട് പോകും, പാകിസ്ഥാനിലോട്ട് പോകും. അപ്പോൾ ഗവൺമെൻറ്റും അത് ആഗ്രഹിച്ചിരുന്നില്ല, അങ്ങനെ ഒരു വിഭജനത്തെ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ എന്തു ചെയ്തു, കുറച്ച് ഭാഗം പാകിസ്ഥാന് വേണ്ടി, ഇന്ത്യ എന്നുള്ളത് കുറച്ച് ഭാഗം എന്തു കൊടുത്തു, പാകിസ്ഥാന് വേണ്ടി മാറ്റിക്കൊടുത്തു. അപ്പോൾ ആ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു ആൾക്കാർ എന്തു ചെയ്തു, അതായത് പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹമുള്ളവർ അങ്ങോട്ട് പോകണം, അവിടെ താമസിച്ചിരുന്ന പാകിസ്ഥാനും വിട്ടുകൊടുത്ത സ്ഥലം താമസിച്ചിരുന്നവർ എങ്ങോട്ട് വരണം, ഇന്ത്യയിലേക്ക് വരണം. അപ്പോൾ ഇതെന്തായി, അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരുടെ പലായനം തുടങ്ങി. എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ, അതായത് വണ്ടികൾ വഴിയും റെയിൽവേ വഴിയും. അപ്പോൾ ഈ പലായനം എന്തിനാക്കാണ് വഴിവെച്ചെന്നറിയാവോ, ഏറ്റവും കൂടുതൽ എന്ത് അക്രമങ്ങൾക്കാണ്. അതായത് ഇരു സമുദായങ്ങളിലെ ജനങ്ങൾ എന്ത് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു, അക്രമങ്ങൾക്ക് വഴിതെളിച്ചു. അതായത് പരസ്പരം കൊന്നും കൊലവിളിച്ചും എന്ത് ചെയ്തു, അവർ മരിച്ചു തുടങ്ങി. അതായത് നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് മനുഷ്യരെ കൈമാറുകയാണ്. അതായത് ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹമുള്ളവർ ഇങ്ങോട്ട് വരണം, തിരിച്ച് പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹമുള്ളവർ അങ്ങോട്ട് പോകണം. അപ്പോൾ അവർ തമ്മിൽ എന്തു ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യനെ കൈമാറ്റം ചെയ്യുകയാണ്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മനുഷ്യ കൈമാറ്റമായിട്ടാണ് എന്ത് നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും രൂപപ്പെട്ടപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ജനങ്ങളുടെ പോക്ക്, അതായത് അഭയാർത്ഥികളായിട്ടുള്ള പോക്ക് ഉണ്ടായത്.
പക്ഷേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, അല്ല പാകിസ്ഥാന് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ആ ഒരു സ്ഥലത്തു നിന്ന് അങ്ങോട്ട് ചെല്ലുന്ന മനുഷ്യർക്ക് വീടുണ്ടോ അവിടെ? ഇല്ല താമസിക്കാൻ. അപ്പോൾ അവർക്ക് എന്തുമില്ല, അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, അഭയാർത്ഥി ക്യാമ്പുകളിൽ താമസിച്ച് അവരുടെ വീടും സ്വന്തമായിട്ട് താമസിക്കാൻ വീടും സ്ഥലവും ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ വിഭജന പ്രക്രിയ, ദ പ്രോസസ്സ് ഓഫ് പാർട്ടീഷൻ ഇതായിരുന്നു. എന്താണ്, എങ്ങനെയാണ് വിഭജനം സാധ്യമായത്? മനസ്സിലായോ? അപ്പോൾ ഈ വിഭജനം സാധ്യമായപ്പോൾ, ഈ വിഭജനത്തെ, അതായത് ഒരുമിച്ച് കഴിഞ്ഞിരുന്ന ഒരു ജനതയെ രണ്ട് രാജ്യങ്ങളായി പാർട്ടീഷൻ ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ശൂന്യത, ഒരുമിച്ച് ഒരു സമൂഹമായി കഴിഞ്ഞിരുന്ന ഒരു ജനതയെ എന്തായി ഇപ്പം രണ്ടായിട്ട് മാറി, അതായത് ഇന്ത്യയും പാകിസ്ഥാനുമായി, അതായത് ഹൃദയങ്ങളുടെ എന്ത് പാർട്ടീഷൻ, വിഭജനമാണ്, ദ പാർട്ടീഷൻ ഓഫ് ഹേർട്സ് എന്നാണ് അന്നുള്ള സാഹിത്യകാരന്മാർ എന്ത് വിളിച്ചത്, എന്ത് സൂചിപ്പിച്ചത്, ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനുള്ള പാർട്ടീഷനെ സൂചിപ്പിച്ചത്. അതായത് പാർട്ടീഷൻ നമ്മൾ പഠിച്ചു എന്താണ്, ദിനേഷൻസ് തിയറി, ദ്വിരാഷ്ട്രവാദം, അത് മുഖാന്തരമാണ് എന്ത് വന്നത്, പാകിസ്ഥാനെന്നും ഇന്ത്യയെന്നും രണ്ട് രാഷ്ട്രം ഉണ്ടാവാനുള്ള കാരണം. ഇപ്പോൾ 1947 ഓഗസ്റ്റ് 15 എന്ത് ചെയ്തു, ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനുമുള്ള രണ്ട് രാഷ്ട്രങ്ങളാണ് എന്ത് ചെയ്ത് രൂപം കൊണ്ടത്. അപ്പോൾ രൂപം കൊള്ളാൻ കാരണമായ കാര്യം പറഞ്ഞു. എങ്ങനെയാണ് ഇന്ത്യൻ ജനത എന്ന് പറഞ്ഞാൽ പല സംസ്കാരങ്ങളുണ്ടായ പല ഭാഷകളുണ്ടായിരുന്നു, അവരെന്ത് ചെയ്തു, പാകിസ്ഥാനെന്നും ഇന്ത്യയെന്നും രണ്ട് രാഷ്ട്രങ്ങളായി മാറി, മനുഷ്യനെ കൈമാറ്റം ചെയ്തു, ഹൃദയങ്ങളുടെ വിഭജനം. ഓക്കെ, അപ്പോൾ രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഇൻ്റഗ്രേഷൻ ഓഫ് ദ പ്രിൻസിയർലി സ്റ്റേറ്റ്സ് എന്താണ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. അതായത് 565 നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം നമ്മൾ പറഞ്ഞു, 565 നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടപ്പോൾ നാട്ടുരാജ്യങ്ങൾക്ക് രണ്ട് ഓപ്ഷനാണ് വന്നത്, ഒന്നുകിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ പാകിസ്ഥാനിലോ ലയിക്കാം, അല്ലെങ്കിലോ സ്വതന്ത്രമായി തന്നെ എന്തു ചെയ്യാം, നിലകൊള്ളാം. അപ്പം നാട്ടുരാജ്യങ്ങളിലുള്ള പ്രത്യേകത എന്നായിരുന്നു, ഒന്നുകിൽ അവർക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ലയിക്കാം, അല്ലെങ്കിൽ എന്തു ചെയ്യാം, സ്വതന്ത്രമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാം. പക്ഷേ ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്തു, ഇന്ത്യയിൽ ചേരാൻ താല്പര്യപ്പെട്ടു. പക്ഷേ ചിലതൊന്നും എന്തില്ല, ചില നാട്ടുരാജ്യങ്ങളൊന്നും എന്തു ചെയ്യില്ല, ഇന്ത്യയിൽ ചേർന്നില്ല. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. അപ്പോൾ ഈ ഇന്ത്യയിൽ ചേരാൻ താല്പര്യമുള്ള നാട്ടുരാജ്യങ്ങൾ, അതായത് അവർക്ക് ഒരു കരാറിൽ ഒപ്പിട്ടു, ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ കരാറിൽ ഒപ്പിട്ടു. മറ്റു ചില രാഷ്ട്രങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ കാശ്മീർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹൈദരാബാദ്, മണിപ്പൂർ, ട്രാവൻകൂർ എന്നിവയുള്ള നാട്ടുരാജ്യങ്ങളൊക്കെ എന്ത് സ്വതന്ത്രമായി നിലകൊള്ളാൻ തീരുമാനിച്ചു. ജുനഗഡ് എന്നൊരു നാട്ടുരാജ്യം ഉണ്ടായിരുന്നു, അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്തു, ഇന്ത്യ യൂണിയനിൽ ചേരാനാണ് താല്പര്യപ്പെട്ടത്. അതുകൊണ്ട് അവിടെ ഒരു ഹിതപരിശോധന നടത്തി, ഇന്ത്യ യൂണിയനിൽ ചേരണോ പാകിസ്ഥാനിലേക്ക് പോകണോ. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ ജനഹിത പരിശോധനയിലൂടെ അവിടെ തെളിഞ്ഞു, എന്താണ്, ഇന്ത്യ യൂണിയനിൽ ജയിക്കാം. അങ്ങനെ ജുനഗഡ് ഇന്ത്യ യൂണിയനിൽ ജയിച്ചു. അടുത്തൊരു പ്രശ്നമായിരുന്നു ഹൈദരാബാദിൽ, ഇന്ത്യൻ യൂണിയനിലെ ഏറ്റവും വലിയൊരു നാട്ടുരാജ്യമായിരുന്നു ഇത്, ഹൈദരാബാദ്. ഹൈദരാബാദിലെ രാജാക്കന്മാർ അറിയപ്പെടുന്നത് നിസാം എന്ന പേരിലായിരുന്നു. തേന ഉണ്ടായിരുന്നു, അവരുടെ പേരാണ് റസാക്കന്മാർ. ഹൈദരാബാദ് ഭരിച്ചിരുന്നത് ലോകത്തിലെ തന്നെ ധനിക വിഭാഗമായിരുന്നു. അപ്പോൾ 1947 അവർ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കണമെന്ന ആഹ്വാനം ഉണ്ടായി. പക്ഷേ അവിടുത്തെ നവാബ് എന്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. അങ്ങനെ അവർ ഇന്ത്യൻ ഗവൺമെൻറ്റോട്ടൊരു കരാറിൽ ഏർപ്പെട്ടു. അത് എന്താണ്, സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻ്റ്, എന്താണ്, യാഥാസ്ഥിതിക കരാർ. എന്താണ് സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻ്റ്, അതായത് ഞങ്ങൾക്ക് ആലോചിക്കാൻ ഒരു കൊല്ലം സമയം വേണം, അതായിരുന്നു, അതായത് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കണമെന്ന് ആലോചിക്കാൻ കുറേ സമയം വേണം എന്നായിരുന്നു സ്റ്റാൻഡ് സ്റ്റിൽ കരാർ. അങ്ങനെ 1947 നവംബറിൽ ഒരു കരാർ ഒപ്പിട്ടു. പക്ഷേ എന്ത് ചെയ്തു, ഈ നവാബ്മാർ അവിടുത്തെ കർഷകരെയൊക്കെ എന്തു ചെയ്യുന്നു, അടിച്ചമർത്തുകൊണ്ടായിരുന്നു. അതായത് അവിടുത്തെ ദാരിദ്ര്യമൊക്കെ കാരണം കർഷകർ എന്തു ചെയ്തു, കുറേ കലാപങ്ങൾ ഉണ്ടാക്കി. അതായത് അവർക്ക് ജീവിക്കാൻ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ കലാപങ്ങളെ ഉപയോഗിച്ചിട്ട് റസാക്കന്മാർ എന്ന സൈന്യത്തെ ഉപയോഗിച്ചിട്ട് എന്തു ചെയ്തു, അടിച്ചമർത്തി. അപ്പോൾ ഇതേ തുടർന്ന് ഇന്ത്യൻ യൂണിയൻ, അതായത് ഇന്ത്യൻ ഗവൺമെൻറ് എന്തു ചെയ്തു, പട്ടാളത്തെ അയച്ചു. ഈ റസാക്കന്മാരെ തടയാൻ വേണ്ടി എന്തു ചെയ്തു, പട്ടാളത്തെ അയക്കുകയും റസാക്കന്മാരെ ഇന്ത്യ എന്തു ചെയ്തു, 1948 ഒരു സൈനിക നടപടിയിലൂടെ എന്തു ചെയ്തു, ഈ റസാക്കന്മാരെ തോൽപ്പിക്കുക. അതായത് ഹൈദരാബാദ് എന്തു ചെയ്തു, ഇന്ത്യ യൂണിയനിൽ ജയിച്ചു. അപ്പോൾ ഇന്ത്യ യൂണിയനിൽ ജയിക്കാൻ റസാക്കന്മാരെന്തു ചെയ്തു, കർഷകരെ അടിച്ചമർത്തി. അപ്പോൾ അതിനെതിരെ ഇന്ത്യൻ സർക്കാർ എന്തു ചെയ്തു, സൈനികരെ അയച്ചു. അങ്ങനെയാണ് ഹൈദരാബാദ് സൈനിക നടപടിയിലൂടെയാണ് എന്ത് ചെയ്ത് ഹൈദരാബാദ് എന്തു ചെയ്തത് ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചത്. അപ്പോൾ 1948 നടന്നൊരു സൈനിക ഉടമ്പടി. അപ്പോൾ ആ സൈനിക ഉടമ്പടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്പറേഷൻ പോളോ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഹൈദരാബാദിന് കാശ്മീരിൻ്റെ കാര്യം നമുക്കറിയാം. കാശ്മീരി രാജ ഹരിസിംഗ് എന്ന് പറഞ്ഞ രാജാവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ പാകിസ്ഥാൻ കാശ്മീരിന് വേണമെന്നൊക്കെ ആഗ്രഹം. അപ്പോൾ അടുത്ത പാഠത്തിൽ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും 1947 യുദ്ധമൊക്കെ ഉണ്ടായി. അത് കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ചാപ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് കാശ്മീരിനെക്കുറിച്ച് നമ്മൾ കൂടുതലും ചർച്ച ചെയ്യുന്നില്ല. ഓക്കെ, അടുത്ത പിന്നെ ഒരു രാഷ്ട്രമായിരുന്നു പിന്നെ ഒരു നാട്ടുരാജ്യമായിരുന്നു മണിപ്പൂർ.
അതായത് മണിപ്പൂരിൽ രാജഭരണമായിരുന്നു, ബോധചന്ദ്ര സിംഗ് എന്ന രാജാവായിരുന്നു അക്കാലത്ത് മണിപ്പൂർ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ത്യ യൂണിയനിൽ ലയിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ മണിപ്പൂരിനുണ്ടെങ്കിലും അവിടുത്തെ ജനങ്ങൾക്ക് രാജവാഴ്ച ഉണ്ടായിരുന്നു അഫ്ഗാമിയം. അപ്പോൾ ആ ജനങ്ങൾ എന്തു, അങ്ങനെ ഇന്ത്യൻ സർക്കാർ എന്തു ചെയ്തു, അവിടെ ഒരു കരാർ ഒപ്പിട്ടു, അതായത് അവിടെ ഭരണഘടന സ്ഥാപിച്ചു, ഭരണഘടനാപരമായ രാജവാഴ്ച സ്ഥാപിച്ചു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 1948 അവിടെ ഒരു പ്രായപൂർത്തി വോട്ട് നടത്തി. അതായത് 1948 ഇന്ത്യയിലെ ആദ്യത്തെ പ്രായപൂർത്തി വോട്ടവകാശം വെച്ചിട്ട് എന്ത് കയറുന്ന വോട്ടെടുപ്പ് നടന്ന സംസ്ഥാനമായി മാറി ആര്, മണിപ്പൂർ. സ്ഥലമായി മാറി ആയത് മണിപ്പൂർ. അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഭരണഘടനാപരമായ രാജവാഴ്ച കൊണ്ടുവരാൻ വേണ്ടിയാണ്. അങ്ങനെ എന്തു ചെയ്തു, 1948 അവിടെ ഒരു നടത്തുകയും രാജാവിൻ്റെ നേതൃത്വത്തിൽ എന്തോ ഒരു ഭരണഘടന നിലവരുകയും ചെയ്തു. പക്ഷേ അത് പിന്നീട് എന്തു ചെയ്തു, ഇന്ത്യൻ യൂണിയനിൽ പൂർണ്ണമായും ഇന്ത്യ യൂണിയനിൽ ലയിച്ചൊരു സംസ്ഥാനമായി മാറി. അതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും അവിടെ മണിപ്പൂരിലൊക്കെ നടക്കുന്നുണ്ട്. തിരുവിതാംകൂർ സ്വതന്ത്രമായി നിലനിൽക്കുമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ പിന്നീട് രാജാവ് എന്ത് ചെയ്തു, 1947 തന്നെ എന്ത് ചെയ്തു, ഇന്ത്യ യൂണിയനിൽ ലയിച്ചു. ഇതൊക്കെയായിരുന്നു എന്താ നാട്ടുരാജ്യങ്ങൾ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഇപ്പോൾ ജുനഗഡ് ഉണ്ടായിരുന്നു, ഹൈദരാബാദ് ഉണ്ടായിരുന്നു, കാശ്മീർ ഉണ്ടായിരുന്നു, മണിപ്പൂർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ 560 നാട്ടുരാജ്യങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാമായിരുന്നു, ഇന്ത്യ യൂണിയനിൽ ലയിക്കാമായിരുന്നു, വേണമെങ്കിൽ പാകിസ്ഥാനിൽ ലയിക്കാമായിരുന്നു, വേണമെങ്കിൽ എന്തു ചെയ്യാം, സ്വതന്ത്രമായി നിലനിൽക്കാമായിരുന്നു. അപ്പോൾ ഇവയെല്ലാം ഒരു നയതന്ത്രപരമായി ഇന്ത്യയിലേക്ക് അടുപ്പിച്ചത് നമ്മുടെ സർദാർ പട്ടേൽ, നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ, ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയുള്ള നമ്മുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന, ദ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ VP മേനോൻ ആണോ, അപ്പോൾ ഇവരൊക്കെ ആയിരുന്നു എന്ത് മലയാളി നമുക്കറിയാം, അപ്പോൾ ഇവരൊക്കെ ആയിരുന്നു എന്ത് ഈ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യ യൂണിയനിൽ ലയിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികളൊക്കെ എന്തു ചെയ്ത് സ്വീകരിച്ചത്. അപ്പോൾ ഇതിനെ ഇതിനുകൊണ്ടാണ് എന്ത് സർദാർ വല്ലഭായ് പട്ടേലിനെ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ എന്തു ചെയ്യുന്നത് വിളിക്കുന്നത് തന്നെ. അടുത്ത പോയിൻ്റ് ആണ് എന്താ, റീ ഓർഗനൈസേഷൻ ഓഫ് ദി സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. ഇന്നത്തെ കാലത്ത് ഉള്ള അത്രയും സംസ്ഥാനങ്ങൾ അന്ന് 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഉണ്ടായിരുന്നു, ഇല്ലായിരുന്നു എന്നാണ് ഉത്തരം. എന്തുകൊണ്ട് ഇല്ലായിരുന്നു, അതായത് ഇന്ന് കാണുന്ന സംസ്ഥാനങ്ങളൊന്നും അന്നില്ലായിരുന്നു. സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടത് തുടങ്ങിയത് 1956 1956 ഭാഷാടിസ്ഥാനത്തിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നത്. അപ്പോൾ അതിനു മുമ്പുള്ള സാഹചര്യം എന്തായിരുന്നു, 1947 നാട്ടുരാജ്യങ്ങൾ ലയിച്ചതിന് ശേഷവും നാട്ടുരാജ്യങ്ങളെ പോലെ തന്നെ ആയിരുന്നു എന്ത് കടന്നിരുന്നത്. അപ്പോൾ ഇവയെല്ലാം എന്ത് ഒരു അതിർത്തി നിർണ്ണയിച്ച് എന്താക്കണം, സംസ്ഥാനങ്ങളാക്കണം. അപ്പോൾ എന്തിൻ്റെ മാനദണ്ഡം, അതായത് ഭാഷാടിസ്ഥാനത്തിലാണ് സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടത്. ഇതിനുള്ള കാരണം എന്താണ്, കാരണമെന്ന് പറഞ്ഞാൽ കുറേ പ്രദേശങ്ങളിൽ എന്ത് നിലനിന്നു, കുറേ സ്ഥലങ്ങളിൽ ഒരു വൻ ഭൂരിഭാഗമുള്ള സ്ഥലങ്ങളിൽ എന്തു ഭാഷാടിസ്ഥാനത്തിൽ ഒരേ ഭാഷ സംസാരിക്കുന്ന ഒരേ സംസ്കാരമുള്ളവരെ ചേർന്ന് ഒരു സംസ്ഥാനം രൂപം കൊള്ളണമെന്ന് തീരുമാനിച്ചു. 1920 കോൺഗ്രസ് INC ഇൻ്റർനാഷണൽ കോൺഗ്രസ് എന്ത് ഭാഷാടിസ്ഥാനത്തിലുള്ള കമ്മിറ്റികൾ രൂപീകരിച്ചായിരുന്നു. അതായത് എങ്കിൽ മാത്രമേ ഒരേ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുള്ള പ്രദേശങ്ങളിൽ ആ കമ്മിറ്റി രൂപീകരിച്ചാൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ, സ്വാതന്ത്ര്യത്തിനുള്ള അവരുടെ ഓരോ പ്രവർത്തനങ്ങൾക്ക് ഒരേ എല്ലാ ജനങ്ങളെയും നമുക്ക് പങ്കെടുപ്പിക്കാൻ പറ്റത്തുള്ളൂ എന്ന് അവർക്ക് 1920 നാഗ്പൂർ സമ്മേളനത്തിൽ ഭാഷാടിസ്ഥാനത്തിലുള്ള സംഘടനകൾ രൂപീകരിക്കാൻ ഓരോ സംസ്ഥാനത്തും ഓരോ സ്ഥലത്തും ഭാഷാടിസ്ഥാനത്തിലുള്ള INC കമ്മിറ്റികൾ രൂപീകരിക്കാൻ 1920 നാഗ്പൂർ സെക്ഷൻ തീരുമാനിക്കുകയുണ്ടായി. അപ്പോൾ അതിനെ ചുവടുപിടിച്ച് 1950 എന്ത് പല പ്രദേശങ്ങളിലും പ്രക്ഷോഭം ആരംഭിച്ചു. അതായത് ഒരേ ഭാഷ സംസാരിക്കുന്ന എന്ത് ജനങ്ങളെ പ്രദേശങ്ങളെല്ലാം ചേർന്ന് എന്തുവാ സംസ്ഥാനങ്ങൾ വേണം. ആദ്യമായി വിശാലാന്തര പ്രസ്ഥാനമായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തത്. അതായത് ഒരു പ്രദേശത്തെ തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി എന്തു വേണം ഒരു സംസ്ഥാനം വേണം. 1953 ആദ്യമായി ഒക്ടോബറിലാണ് ആ സംസ്ഥാനം ആന്ധ്രാ സംസ്ഥാനം നിലവിൽ വന്നത്. ആന്ധ്രാ സംസ്ഥാനമായിരുന്നു ആദ്യമായി നിലവിൽ വന്നത്. 1953 ആന്ധ്രാ സംസ്ഥാനം രൂപം കൊള്ളാൻ കാരണം എന്താണ്, പോറ്റി ശ്രീരാമലു എന്ന ഒരു INC നേതാവ്, മുതിർന്ന കോൺഗ്രസിൻ്റെ നേതാവ്, INC നേതാവായിരുന്ന പോറ്റി ശ്രീരാമലു 56 ദിവസം ആന്ധ്രാ സംസ്ഥാനം വേണം എന്ന രീതിയിൽ എന്തു ചെയ്തു, നിരാഹാരം അനുഷ്ഠിക്കുകയും തുറന്ന് എന്തു ചെയ്യുന്നു 56 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ അദ്ദേഹം എന്തു ചെയ്തു, സത്യാഗ്രഹം കിടന്ന് മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് പ്രക്ഷോഭങ്ങൾ എന്ത് ചെയ്തു, കൂടുതൽ ശക്തമാവുകയും അങ്ങനെയാണ് 1953 എന്തു ചെയ്തത് ആന്ധ്രാ സംസ്ഥാനം എന്തു ചെയ്തത് നിലവിൽ വന്നത്. ഇപ്പോൾ ഈ ആന്ധ്രാ സംസ്ഥാനം നിലവിൽ വരുന്നതിനും
മുമ്പ് 1952 സർക്കാർ എന്തു ചെയ്തു, 1953 ഫസൽ കമ്മീഷൻ വരാൻ 1952 ഒരു നിയമം പാസ്സാക്കി. എന്താ ആ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയ്ക്ക് വേണ്ടി 1953 ഫസൽ കമ്മീഷൻ എന്നൊരു കമ്മീഷനെ കൊണ്ടുവന്നു. ആ എച്ച് എൻ കുൻസ്രൂവും സർദാർ കെ എം പണിക്കറും, മലയാളിയായ സർദാർ കെ എം പണിക്കറും ഉൾപ്പെടുന്ന ഒരു പുതിയൊരു കമ്മിറ്റിയെ കൊണ്ടുവന്നു. എന്തിന്? സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയ്ക്കുള്ള ഒരു കമ്മീഷൻ. എന്തായിരുന്നു എൻ്റെ പേര്? സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ എന്ന് 1953 നിലവിൽ വന്നു. അപ്പം ഇതെന്തു ചെയ്തു, അവരുടെ ഇത് മുന്നോട്ട് വെച്ചു. എന്തുകൊണ്ട് ഇങ്ങനെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വേണം? അങ്ങനെ 1956 എന്ത് പാർലമെൻറ്റ് നിയമം പാസ്സാക്കി, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം. അങ്ങനെ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് 1956 രൂപീകരിക്കുണ്ടായി. അങ്ങനെയാണ് 1956 നവംബർ 1 ഭാഷ സംസാരിക്കുന്ന എന്ത്, മലയാളം സംസാരിക്കുന്ന എന്ത് വന്നത്? കേരളം നിലവിൽ വന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് അതിനു മുമ്പേ ഇതിനെ നേതാക്കന്മാർ എന്തുകൊണ്ടാണ് നേതൃത്വം എതിർത്തിരുന്നത്? അതായത് പല സംസ്കാരങ്ങളും പല ഭാഷകളും നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമായിരുന്നു ഇന്ത്യ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്ത്, ഒരു ഭാഷ മാത്രം സംസ്കരിക്കുന്നവർക്ക് വേണ്ടി എന്ത് ഒരു പ്രദേശത്ത് രൂപകൽപ്പന ചെയ്താൽ അത് എന്തിന്? കേന്ദ്രീകൃത ഭരണത്തിന് എതിരാവും. അതായത് ഉദാഹരണം പറഞ്ഞാൽ മലയാളം സംസാരിക്കുന്നവർക്കായി നമ്മൾ എന്തു ചെയ്യുന്നു, കേരളം കൊണ്ടുവന്നാൽ ആ പ്രദേശങ്ങൾ ഒരു പ്രത്യേക നാട്ടുരാജ്യങ്ങൾ നിലനിന്ന പോലെ രൂപം ഒരു അവിടെ ഒരു പ്രത്യേക ഭരണം നിലവിൽ വരുമോ എന്നൊരു ഭയമുണ്ടായിരുന്നു ആർക്ക്? കേന്ദ്ര നേതാക്കന്മാർക്ക്, അതായത് രാഷ്ട്ര മുതിർന്ന നേതാക്കന്മാർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്രയും കാലം എന്തും രൂപം കൊണ്ടായിരുന്നത്, സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടായിരുന്നത്. പിന്നീട് പ്രക്ഷോഭങ്ങളിലൊക്കെ ഫലമായി 1956 നവംബർ 1 എന്ത് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന എന്തും നിലവിൽ വന്നു, ഇന്ത്യ എന്ന രാഷ്ട്രം നിലവിൽ വന്നു. അപ്പോൾ അവിടെ ഓർത്തിരിക്കേണ്ട പോയിൻസ് എന്തൊക്കെയായിരുന്നു? സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ, 1953 ആന്ധ്രാ സംസ്ഥാനം, പോറ്റി ശ്രീരാമലു എന്നിവയൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട പോയിൻ്റുകൾ. അതാണ് പ്രധാനപ്പെട്ട 3 വെല്ലുവിളികളായിരുന്നു. ഒന്നാമത്തെ വെല്ലുവിളിയായിരുന്നു എന്ത്? നേഷൻ ബിൽഡിംഗ്, രാഷ്ട്രസ്ഥാപനം. അതിനകത്തെ ഒന്നാമത്തെ പോയിൻ്റായിരുന്നു പാർട്ടീഷൻ, വിഭജനം. അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു. പാകിസ്ഥാൻ, ഇന്ത്യ എന്ന് അങ്ങനെയായി ദ്വിരാഷ്ട്രവാദം മെയിനായിട്ട് പോയിൻ്റാണ്. രണ്ടാമത്തെ പോയിൻ്റായിരുന്നു എന്ത്? റീഓർഗനൈസേഷൻ ഓഫ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് ദ പ്രിൻസിപ്പലി സ്റ്റേറ്റ്സ്, നാട്ടുരാജ്യങ്ങളുടെ പുനഃസംയോജനം. അതിനെപ്പറ്റി സംസാരിച്ചു. നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു വിസമ്മതിച്ചത്, അതിനെ എങ്ങനെയാണ് എങ്ങോട്ട് കൊണ്ടുവന്നത്, ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്? സർദാർ വല്ലഭായ് പട്ടേൽ, വി.പി. മേനോൻ. അടുത്ത മൂന്നാമത്തെ പോയിൻ്റായിരുന്നു റീ ഓർഗനൈസേഷൻ ഓഫ് ദ സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. അതിനകത്തും നമ്മൾ പറഞ്ഞു സംസ്ഥാനങ്ങൾ എന്തിനാ പുനഃസംഘടിപ്പിച്ച്, പോറ്റി ശ്രീരാമലു. 1953 വന്ന ആന്ധ്രാ സംസ്ഥാനം, 1953 ഡിസംബറിൽ കൊണ്ടുവന്ന ഫസലലി കമ്മീഷൻ. ഫസലലി കമ്മീഷൻ അംഗങ്ങളായിരുന്നു ഡോക്ടർ ഫസലലി, എച്ച് എൻ കുൻസ്രൂ, സർദാർ കെ എം പണിക്കർ. അങ്ങനെ 1956 നവംബറിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. അത് കഴിഞ്ഞിട്ടുള്ള മൂന്ന് വെല്ലുവിളികൾ ഒന്നാമത്തെയായിരുന്നു നേഷൻ ബിൽഡിംഗ്, അതിനകത്ത് 3 പോയിൻസാണ് പറഞ്ഞത്. രണ്ടാമത്തെ വെല്ലുവിളിയായിരുന്നു എന്ത്? എസ്റ്റാബ്ലിഷ്മെൻ്റ് ഓഫ് ഡെമോക്രസി, ജനാധിപത്യ സ്ഥാപനം. ജനാധിപത്യ സ്ഥാപനമായിരുന്നു എന്ത്? ഇപ്പോൾ ഒരു കേന്ദ്രീകൃത ഭരണം കൊണ്ടുവരണം. ആ കേന്ദ്രീകൃത ഭരണം എങ്ങനെയാണ് കൊണ്ടുവന്നതാണ് പോയിൻ്റ് മുൻപുള്ള പോയിൻസൊക്കെ പഠിച്ചത്. അതായത് പ്രാതിനിധ്യഭാവമുള്ള ഒരു ജനാധിപത്യ രീതിയായിരുന്നു ഇന്ത്യ എന്തുവന്ന് ഫോളോ ചെയ്ത് വന്നത്, ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത്തരം അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. പിന്നെന്തുവാ, സാമൂഹികപരമായ ക്ഷേമവും സുരക്ഷയും ഉറപ്പുവരുത്തൽ, ഡെവലപ്മെൻ്റ് ആൻഡ് വെൽബീയിങ് ഓഫ് ദ എൻ്റയർ സൊസൈറ്റി. അതായത് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത് ഒരു ഇന്ത്യയെ പടുത്തുയർത്തണം, അതിനുവേണ്ടിയുള്ള നടപടികൾ, അതൊക്കെയായിരുന്നു നമ്മൾ എന്തു ചെയ്യുന്നത് ഈ പാഠത്തിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വലിയ പോയിൻസൊക്കെ, ഈ ബാക്കിയുള്ള പോയിൻസൊക്കെ നമ്മൾ അടുത്ത പാഠത്തിൽ പഠിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്ത്യ എന്ന രാഷ്ട്രം 1947 സ്വതന്ത്രമാകുമ്പോൾ ഉണ്ടായ സ്ഥിതിയും. അത് കഴിഞ്ഞ് 1956 വരുമ്പോൾ 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപം കൊണ്ടുള്ള ഏകദേശം ഒരു കുറേ പോയിൻസ് മാത്രമാണ് നമ്മൾ ഈ പാഠത്തിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ഇതോടുകൂടി ഈ പാഠം അവസാനിച്ചു. പാഠത്തിലെ ഒരു ഷോർട്ട് ഐഡിയ ആണ് ഞാൻ ഇപ്പോൾ തന്നത്. അപ്പോൾ ഈ പോയിൻസ് എല്ലാം എന്തു എക്സ്പ്ലെയിൻ ചെയ്ത് ടെസ്റ്റ് വായിച്ച് നല്ല രീതിയിൽ പഠിക്കുക.